ഹലോ ഫ്രണ്ട്സ്, ഇനി എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ സോറാവാർ ഫോർട്ടിൽ പോയതിന് ശേഷം നമ്മൾ രണ്ടാമത് വരുന്ന സന്ദർശിക്കാൻ വന്ന സ്ഥലമാണിത്. നമ്മുടെ ലഡാക്ക് എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് ഈ ഹാൾ ഓഫ് ഫെയിം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. മിലിറ്ററിയാണ് ഇത് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇവിടെ രണ്ട് സെക്ഷനായിട്ടാണ് മ്യൂസിയം ഉള്ളത്. ഒന്നാമത്തെ മ്യൂസിയം വിജയ് ഗ്യാലറിയാണ്. നമ്മൾ ഇതിലേക്ക് കടക്കുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കേണ്ടത്, ടിക്കറ്റ് 120 ആണ് ഒരാൾക്ക് വീട്ട് വരുന്നത്. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോയി കാഴ്ചകൾ കാണാം. നമ്മൾ ഈ മ്യൂസിയത്തിനുള്ളിൽ കയറിയ ഉടനെ തന്നെ നമ്മൾ കാണുന്നത് ഈ ലഡാക്കിൻ്റെ ചരിത്രം ഡിസ്പ്ലേ ചെയ്യുന്ന കുറേ ബോർഡുകളും പിന്നെ അവർ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് ലഡാക്കിൻ്റെ ഒരു ജീവിത രീതി, അതിൻ്റെ ചരിത്രമൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഹലോ, മനസ്സിലാകണ്ടോ? ഉണ്ടല്ലേ. ഈ പോട്ടിൻ്റെ പേരാണ് സാൻഫു മാരി ഭാരി. ബട്ടർ സൂക്ഷിക്കുന്ന പോട്ടാണത്. അങ്ങനെ പല ടൈപ്പ് പോട്ടുകളിവിടെ. ലഡാക്കിലെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെഴുക പ്രതിമകൾക്ക് മുകളിൽ ഇവർ ഈ വസ്ത്രം ധരിപ്പിച്ചിട്ടുള്ളത്. ഇത് പടിഞ്ഞാറൻ ലഡാക്കിലെ ആളുകളുടെ വസ്ത്രധാരണ രീതിയാണ്. പിന്നെ യോദ്ധാക്കൾ ഉപയോഗിക്കുന്ന വസ്ത്രം ആണിത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വലത്തെ അറ്റത്തായിട്ട് കിഴക്കൻ ലഡാക്കിലെ ആളുകളുടെ വസ്ത്രധാരണ രീതിയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അത് കൂടാതെ കുഞ്ഞു കുഞ്ഞ് ചെറിയ പ്രതിമകൾ നിങ്ങൾക്ക് പിറകിലായിട്ട് കാണാൻ പറ്റും. പ്രത്യേകിച്ച് തണുപ്പ് പ്രദേശമായത് കാരണം ആ ഒരു ടൈപ്പിലുള്ള വസ്ത്രങ്ങളാണ് ഇവർ ധരിക്കുന്നത്. പണ്ട് കാലത്ത് ഈ ലഡാക്കികൾ യൂസ് ചെയ്തിരുന്ന ആയുധങ്ങൾ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റൊക്കെ കാണുന്നത്, അതുപോലെ തന്നെ അമ്പും വില്ലും, ആക്സ്, നമ്മൾ കാണാത്ത തരത്തിലുള്ള ആയുധങ്ങളാണ് മിക്ക അതിനകത്തുള്ളത്. ഇതാണ് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന റൈഫിള്, അതായത് പഴയ കാലത്തെ റൈഫിൾസാണ് നമ്മൾ കാണുന്നത്. ബോൾട്ട് ആക്ഷൻ ആ കാലഘട്ടത്തിലുള്ള റൈഫിളാണ്. ഇനി നമുക്ക് ഇതിനെ തൊട്ടരികിലുള്ള വാർ ഗ്യാലറിയിലേക്ക് പോവാം. നമ്മുടെ ഇന്തോ പാക് യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയുധങ്ങളും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഗ്യാലറിയാണിത്. 1971 നടന്ന ഇന്തോ പാക് യുദ്ധവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, ഒരു ചരിത്രവും കാര്യങ്ങളൊക്കെ. ഇത് പാകിസ്ഥാനി മെഷീൻ ഗണ്ണാണ്, അന്ന് പിടിച്ചെടുത്ത മെഷീൻ ഗണ്ണാണ്, അവർ യൂസ് ചെയ്തിരുന്ന മെഷീൻ ഗണ്ണാണിത്. JRPG റോക്കറ്റ് ലോഞ്ചർ എന്ന് പറയുന്നത് നമ്മുടെ റോക്കറ്റ് ലോഞ്ചറാണ്. നമ്മൾ സിനിമയിലൊക്കെ സാധാരണ കാണാൻ വകയുള്ള സാധനമാണിത്. ഇത് പാകിസ്ഥാനി റോക്കറ്റ് ലോഞ്ചറാണ് കേട്ടോ. അത് കാർഗിൽ വാറുള്ള സമയത്ത് പിടിച്ചെടുത്താണ്. ഈ ഡിസ്പ്ലേ ചെയ്തിരുന്നൊക്കെ പാകിസ്ഥാനിൽ നിന്ന് പിടിച്ചെടുത്തതാണ്. ഇതും 1965 വാറിൽ പിടിച്ചെടുത്തിട്ടുള്ള പിന്നെ വെപ്പണാണ്. എല്ലാം കാർഗിൽ യുദ്ധത്തിൽ പിടിച്ചെടുത്തതല്ല, ഓരോ പല കാരണങ്ങളായി പാകിസ്ഥാനും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളിൽ പിടിച്ചെടുത്ത ആയുധങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ചൈനീസ് വെപ്പൺസാണ്. 1962 ഇന്തോ ചൈന വാറിനുള്ള സമയത്ത് പിടിച്ചെടുത്തിട്ടുള്ള ആയുധങ്ങളാണ് ഇതൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലും ഇന്ത്യയും ചൈനയും തമ്മിലും ഉണ്ടായ യുദ്ധങ്ങളിലൊക്കെ പിടിച്ചെടുത്ത ആയുധങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. റൈഫിൾസ് നമുക്കിവിടെ കാണാം. ഇത് പാകിസ്ഥാനി വെപ്പൺസ് ആണ്. 1947 നടന്ന യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുത്ത വെപ്പൺസാണ് റൈഫിൾസും കാര്യങ്ങളൊക്കെയാണ്. എന്താണ് നമ്മുടെ ലഡാക്കിൻ്റെ ടെറൈന് ഡിസ്പ്ലേ ചെയ്തിട്ടാണ് ഈ പിയാനോ മോഡൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളതാണ്. ഈ പിയാനോൻ്റെ കീ നിങ്ങൾക്ക് നോക്കിയാലറിയാം, ഓരോ സ്ഥലത്തിൻ്റെ ഇത് ജസ്റ്റ് പേരൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തതിനനുസരിച്ച് അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്ന ലൈറ്റ് കത്തുന്ന രീതിയിലുള്ളതാണെന്ന് തോന്നുന്നത്. ഇത് ടച്ച് ചെയ്യരുത്, അതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. ഇന്ത്യോ ചൈന അതുപോലെ തന്നെ ഇന്തോ പാക് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട രേഖകളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. സിയാച്ചിൻ ഉണ്ടോ, ഫോക്കസ് ഓഫ് സിയാച്ചിൻ, അങ്ങനെ കുറേ രേഖകൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനി ആർമിൻ്റെ ഒരു പേ ബുക്ക്, അതൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അവിടെ പിടിച്ചെടുത്ത കുറേ സംഭവങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ മ്യൂസിയത്തിലേക്ക് കടന്നാൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണാം ഈ മഹാവീർ ചക്ര. പല കാലങ്ങളായിട്ട് മഹാവീർ ചക്ര ലഭിച്ച നമ്മുടെ വീര ജവാന്മാരുടെ ഫോട്ടോസ്, അവരുടെ ഡീറ്റെയിൽസാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇത് കേണൽ കുഷാൽ സിംഗിൻ്റെ ഫാമിലി, അദ്ദേഹത്തിന് ലഭിച്ച മഹാവീർ ചക്ര
ഇത് ഈ മ്യൂസിയത്തിന് വേണ്ടി സംഭാവന ചെയ്തതാണ്. 2019 ഇത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങിയിരുന്നു. മ്യൂസിയത്തിനുള്ളിലായിട്ട് ഒരു സുവനീർ ഷോപ്പുണ്ട്. നമുക്ക് അത്യാവശ്യം പർച്ചേസൊക്കെ ചെയ്യാൻ പറ്റിയ ഡ്രൈ ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഡ്രസ്സുകൾ, വിൻ്റർ ഡ്രസ്സുകളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പോർട്ടബിൾ പ്രൈസിൽ തന്നെയാണ് ഇവിടെ ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. കണ്ടത് വിജയ് ഗ്യാലറിയാണ്. ഇപ്പോൾ രണ്ടാമത് കാണാൻ പോകുന്നത് കാർഗിൽ ആൻഡ് സിയാച്ചിൻ ഗ്യാലറിയാണ്. നല്ല കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. നേരത്തെ കണ്ട പിയാനോ മോഡലുള്ളൊരു ടെറൈന് നല്ല ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ആ പ്രദേശങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതെല്ലാവർക്കും പരിചയമുണ്ടാവും. ടൈഗർ ഹില്ല്, നമ്മുടെ കാർഗിൽ യുദ്ധം നടന്ന സ്ഥലമാണ് ടൈഗർ ഹില്ല്. അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ പാകിസ്ഥാൻ പട്ടാളക്കാർ കയറിയിട്ട് താഴേക്ക് പിടിവെക്കുകയാണ് ഉണ്ടായത്. അത് അതിൻ്റെ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം നമുക്ക് കാണാൻ പറ്റും. ഇത് കാർഗിൽ യുദ്ധകാലത്ത് പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്താണ് AK-56 റൈഫിളാണ്, മോഡലാണിത്. ഇതും കാർഗിൽ യുദ്ധകാലത്ത് പിടിച്ചെടുത്ത റൈഫിൾസാണ്. ഈ പാകിസ്ഥാൻ്റെ റൈഫിൾസാണ് ഇതൊക്കെ. ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് നമ്മുടെ സിയാച്ചിനുള്ള പട്ടാളക്കാരുള്ള സ്പെഷ്യൽ ഡ്രസ്സാണ്. കാരണം അത് വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഒരു ഏരിയയാണ് സിയാച്ചിൻ ഏരിയ. അവിടെ ഉള്ള പട്ടാളക്കാരുടെ ഡ്രസ്സാണിത്. അവർക്ക് മഞ്ഞിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ഡ്രസ് കോഡുകളാണ് ഡ്രസ്സുകളാണുള്ളത്. അവരുടെ ബാക്ക് പാക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ സിയാച്ചിനുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്പ്ലേ ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. സ്നോയിൽ യൂസ് ചെയ്യുന്ന സ്കൂട്ടറാണിത്. ഇത് നമ്മുടെ മിലിറ്ററി യൂസ് ചെയ്യുന്ന സാധനമാണിത്. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. നമുക്കൊന്ന് കാണാം. അല്ല, ആവേശത്തിലാണ് മൂപ്പര് പറയുന്നത്. ഇത് നമ്മുടെ മ്യൂസിയത്തിന് തൊട്ടപ്പിറകിലാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ കാണാം വലിയൊരു സെമിത്തേരി. ശൗര്യസ്ഥൽ എന്ന പേരിൽ ആണ് ഈ ഒരു പല കാലങ്ങളിലായിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ചതാണ് ഈ ഒരു പ്ലേസ്. പട്ടാളക്കാരുടെ പേര് ആലേഖനം ചെയ്തിരിക്കുന്ന സ്തൂപങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. നിരനിരയായിട്ട് കാണാൻ പറ്റും. ഇനിയും പേര് രേഖപ്പെടുത്താത്ത സ്തൂപങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനടുത്ത് തന്നെയായിട്ടാണ് ഹാൾ ഓഫ് ഫെയിം. മ്യൂസിയത്തിനുള്ളിൽ പിറകിലായിട്ട് മറ്റൊരു വലിയ സ്തൂപം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ ദേശീയ പതാക പാറിപ്പറക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അവിടെ.